ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദേവിപ്രിയ. പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ കോവിഡിന്റെ രണ്ടാം തരംഗത്തിനിടയിലും രോഗികളുടെ എണ്ണം കുറയുന്നതായി ആരോഗ്യമന്ത്രാലയം. രാജ്യത്ത് കോവിഡ് വാക്സിനേഷൻ പുരോഗമിക്കുന്നു. സംസ്ഥാനങ്ങൾക്ക് 900,000 അധികം വാക്സിൻ ഡോസുകൾ കൂടി ലഭ്യമാക്കും. സംസ്ഥാനം കണ്ട ഏറ്റവും കരുത്തുറ്റ വനിതാ നേതാവിന് രാഷ്ട്രീയ കേരളത്തിന്റെ ആദരാഞ്ജലി. കെ ആർ ഗൌരിയമ്മയുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് ആലപ്പുഴയിൽ നടക്കും. നേപ്പാളിൽ പ്രധാന പ്രതിപക്ഷ പാർട്ടികൾ പുതിയ ഗവൺമെന്റ് രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. രാജ്യത്ത് കോവിഡിന്റെ രണ്ടാം തരംഗത്തിനിടയിൽ ഏതാനും ദിവസങ്ങളായി രോഗികളുടെ എണ്ണം കുറയുന്നതായി ആരോഗ്യമന്ത്രാലയം. രോഗമുക്തരാകുന്നവരുടെ എണ്ണവും വർദ്ധിക്കുന്നുണ്ട്. അതേസമയം ചില സംസ്ഥാനങ്ങളിൽ രോഗബാധ വർദ്ധിക്കുകയാണ്. നിലവിൽ 37,17,000 രോഗികളാണ് ചികിത്സയിലുള്ളത്. ഇത് ആകെ രോഗികളുടെ എണ്ണത്തിന്റെ 16.15%. പ്രതിദിനം 300,000+ പേരാണ് രോഗമുക്തരാകുന്നത്. ഇന്നലെ മാത്രം 350,000+ ഏറെ പേർ സുഖം പ്രാപിച്ചു. ഇതുവരെ 900,000 രോഗികൾക്കാണ് അസുഖം ഭേദമായത്. ഇതോടെ കോവിഡ് മുക്തി നിരക്ക് 82.75% ഉയർന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 329,000 പുതിയ കോവിഡ് കേസുകൾ രജിസ്റ്റർ ചെയ്തു. 3,876 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. രാജ്യത്ത് 24 മണിക്കൂറിനുള്ളിൽ 1,850,000 കോവിഡ് പരിശോധനകൾ നടത്തിയതായി ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് അറിയിച്ചു. ഇതുവരെ 30,56,00,000 പരിശോധനകളാണ് നടത്തിയത്. കേരളത്തിൽ ചികിത്സയിലുള്ളത് 400,000+ കോവിഡ് രോഗികൾ. ഇന്നലെ 27,487 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 65 മരണങ്ങളും ഇന്നലെ റിപ്പോർട്ട് ചെയ്തു. 27.56% രോഗസ്ഥിരീകരണ നിരക്ക്. തിരുവനന്തപുരം, മലപ്പുറം, തൃശൂർ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. രാജ്യത്ത് കോവിഡ് വാക്സിനേഷൻ പുരോഗമിക്കുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിൽ 6.8 ലക്ഷത്തോളം പേരാണ് ഇന്ത്യയിൽ വാക്സിൻ കുത്തിവയ്പ്പെടുത്തത്. വിശദാംശങ്ങളുമായി ലിഖിത. 17.26 കോടിയിലേറെ കോവിഡ് വാക്സിൻ ഡോസുകളാണ് രാജ്യത്ത് ഇതുവരെ വിതരണം ചെയ്തത്. ആഗോളതലത്തിൽ ഏറ്റവും വേഗത്തിൽ 17 കോടി കോവിഡ് വാക്സിൻ ഡോസുകൾ വിതരണം ചെയ്ത രാജ്യമാണ് ഇന്ത്യ. ചൈന 119 ദിവസവും USA 115 ദിവസവും എടുത്താണ് ഈ നേട്ടം കൈവരിച്ചത്. 18-45 മധ്യേ പ്രായമുള്ള 2.5 ലക്ഷത്തോളം പേരാണ് ഇന്നലെ ആദ്യ ഡോസ് വാക്സിൻ എടുത്തത്. മൂന്നാം ഘട്ടം വാക്സിനേഷൻ ആരംഭിച്ച ശേഷം ഇതുവരെ വിവിധ സംസ്ഥാനങ്ങളിലായി 25.5 ലക്ഷം ഗുണഭോക്താക്കൾ വാക്സിൻ സ്വീകരിച്ചു. എല്ലാ സംസ്ഥാനങ്ങളിലും വാക്സിനേഷൻ പുരോഗമിക്കുകയാണ്. സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്ര സർക്കാർ ഇതുവരെ 18 കോടിയോളം വാക്സിൻ ഡോസുകൾ സൗജന്യമായി നൽകി. 2 ദിവസത്തിനുള്ളിൽ 900,000+ വാക്സിൻ ഡോസുകൾ കൂടി സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നൽകുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഉത്തർപ്രദേശിലെ കോവിഡ് പ്രതിരോധം വിലയിരുത്തുന്നതിനായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ലക്നൌവിലെത്തും. DRDO സജ്ജമാക്കിയ അടൽ ബിഹാരി വാജ്പേയ് കോവിഡ് ആശുപത്രി അദ്ദേഹം സന്ദർശിക്കും. കോവിഡ് രോഗികളെ ചികിത്സിക്കുന്നതിനായി നഗരത്തിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഒരുക്കിയ ആശുപത്രിയും കേന്ദ്രമന്ത്രി സന്ദർശിക്കും. കോവിഡ് കാലത്ത് ഓൺലൈൻ ചികിത്സാ സേവനമായ ഇ സഞ്ജീവനി കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് ഉടൻ വ്യാപിപ്പിക്കും. സായുധ സേനയിൽ നിന്നും വിരമിച്ച ഡോക്ടർമാരുടെ സേവനം ഇ സഞ്ജീവനിയിൽ കൂടുതൽ പ്രയോജനപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതേ തുടർന്ന് രാജസ്ഥാനിൽ ഇത്തരത്തിൽ 21 ഡോക്ടർമാരാണ് സൌജന്യമായി ചികിത്സ നൽകാൻ സന്നദ്ധരായി മുന്നോട്ട് വന്നത്. മൊഹാലിയിൽ പ്രതിരോധ സേനയുടെ മെഡിക്കൽ വിഭാഗം സിഡാക്കുമായി ചേർന്ന് ഇ സഞ്ജീവനി പ്ലാറ്റ്ഫോമിൽ ഓൺലൈൻ ICU വികസിപ്പിച്ചിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിൽ ആശുപത്രിയിൽ 11 കോവിഡ് രോഗികൾ മരിക്കാനിടയായ സംഭവത്തിൽ അന്വേഷണം തുടങ്ങി. മുഖ്യമന്ത്രി YS ജഗൻമോഹൻ റെഡ്ഡിയുടെ നിർദ്ദേശപ്രകാരമാണ് ഉന്നതതല സംഘം അന്വേഷണം നടത്തുന്നത്. തീവ്രപരിചരണ വിഭാഗത്തിലെ കോവിഡ് രോഗികൾക്ക് നൽകിയ ഓക്സിജന്റെ മർദ്ദം താഴ്ന്നതിനെ തുടർന്നാണ് രോഗികൾ മരിച്ചത്. രാജ്യത്തെ ഓക്സിജൻ ലഭ്യത ഉറപ്പുവരുത്താനുള്ള കേന്ദ്രത്തിന്റെ നടപടികൾ പുരോഗമിക്കുന്നു. ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ നിന്ന് ഓക്സിജൻ സിലിണ്ടറുകൾ വഹിച്ചുകൊണ്ടുള്ള വിമാനം ഇന്ന് ഇന്ത്യയിലെത്തി. ഫ്രാൻസ്, സിംഗപ്പൂർ, ആംസ്റ്റർഡാം എന്നിവിടങ്ങളിൽ നിന്നും പ്രതിരോധ സാമഗ്രികൾ എത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. തമിഴ്നാട്ടിൽ നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞയോടെ
16-ാമത് നിയമസഭാ സമ്മേളനത്തിന് തുടക്കമായി. പ്രോട്ടം സ്പീക്കർ കെ പിച്ചാണ്ടി മുമ്പാകെയാണ് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ. പുതുതായി 234 അംഗങ്ങളാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. അതേസമയം സ്പീക്കർ സ്ഥാനത്തേക്ക് നാളെ തെരഞ്ഞെടുപ്പ് നടക്കും. ശ്രീ അപ്പാവുവാണ് DMK സ്പീക്കർ സ്ഥാനാർത്ഥി. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിർബന്ധമായി മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക, ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക. സംസ്ഥാനം കണ്ട ഏറ്റവും കരുത്തുറ്റ വനിതാ നേതാവിന് രാഷ്ട്രീയ കേരളത്തിന്റെ ആദരാഞ്ജലി. തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ പൊതുദർശനത്തിന് വെച്ച് ഗൌരിയമ്മയുടെ ഭൌതിക ശരീരത്തിൽ നാനാതുറകളിലുള്ളവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മന്ത്രിമാർ, രാഷ്ട്രീയ നേതാക്കൾ എന്നിവർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, കേന്ദ്രമന്ത്രി വി മുരളീധരൻ എന്നിവരും അനുശോചനം രേഖപ്പെടുത്തി. സംസ്കാരം ഇന്ന് വൈകിട്ട് ആലപ്പുഴയിൽ സമ്പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. അയ്യങ്കാളി ഹാളിലും ആലപ്പുഴയിലെ സംസ്കാര ചടങ്ങിലും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് 300 പേർക്ക് പൊതുദർശനത്തിൽ പങ്കെടുക്കാമെന്ന് കോവിഡ് മാനദണ്ഡത്തിൽ സർക്കാർ ഇളവ് വരുത്തിയിട്ടുണ്ട്. ഗൌരിയമ്മയുടെ വിടവാങ്ങൽ കേരള രാഷ്ട്രീയത്തിൽ നികത്താനാകാത്ത വിടവാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വിപ്ലവത്തിന്റെ അഗ്നിമുഖത്ത് തളിർത്ത പൂമരമായിരുന്നു KR ഗൌരിയമ്മ. സംഭവ ബഹുലമായ അവരുടെ ജീവിതം കേരള രാഷ്ട്രീയത്തിന്റെയും കമ്മ്യൂണിസ്റ്റ് ഇടതു പ്രസ്ഥാനങ്ങളുടെയും കൂടി ചരിത്രമാണ്. പോലീസിൽ നിന്നും ഒട്ടേറെ യാതന അനുഭവങ്ങൾ ഉണ്ടായതിലൂടെ ചെറുത്തുനിൽപ്പിന്റെ കരുത്തുറ്റ ധീരബിംബമായി ഗൌരിയമ്മ മാറി. ആ നിലയ്ക്കുള്ള കവിതകൾ പോലും മലയാളത്തിൽ അവരെക്കുറിച്ചുണ്ടായി. അത്യപൂർവം സ്ത്രീകൾ മാത്രം ഉന്നത വിദ്യാഭ്യാസത്തിനെത്തിയിരുന്ന ആദ്യകാലത്ത് നിയമ വിദ്യാഭ്യാസം പൂർത്തിയാക്കാനും അവർക്ക് കഴിഞ്ഞു. ഒന്നാം കേരള മന്ത്രിസഭയിൽ തന്നെ അംഗമായ ഗൌരിയമ്മ കേരള കാർഷിക പരിഷ്കരണ നിയമം കൊണ്ടുവരുന്നതിൽ ശ്രദ്ധേയമായ പങ്കുവഹിച്ചു. രണ്ടാം EMS മന്ത്രിസഭയിലും പിന്നീട് വന്ന LDF UDF മന്ത്രിസഭകളിലും അവർ ശ്രദ്ധേയമായ സാന്നിധ്യമായിരുന്നു. നിയമസഭാ സാമാജിക എന്ന നിലയിലും നീണ്ടനാൾ പ്രവർത്തിക്കാനായി. 1952, 1953, 1956 ഘട്ടങ്ങളിലെ തിരുക്കൊച്ചി നിയമസഭകളിലും കേരള രൂപീകരണത്തോടെ 5-ാമത്തേത് ഒഴികെ 1 മുതൽ 11 വരെയുള്ള നിയമസഭകളിലും അംഗമാകാൻ ഗൌരിയമ്മയ്ക്ക് കഴിഞ്ഞു. വ്യക്തി ജീവിതത്തിന് മുകളിൽ തന്റെ രാഷ്ട്രീയ നിലപാടിന് പ്രാധാന്യം നൽകിയ കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ കരുത്തുറ്റ വനിതയാണ് വിടവാങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. എഴുത്തുകാരനും നടനുമായ മാടമ്പ് കുഞ്ഞുകുട്ടൻ അന്തരിച്ചു. 81 വയസ്സായിരുന്നു. തൃശൂരിലെ അശ്വിനി ആശുപത്രിയിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്നു. ഭ്രഷ്ട്, അശ്വത്ഥാമാവ്, മഹാപ്രസ്ഥാനം എന്നിവയാണ് പ്രശസ്ത കൃതികൾ. ദേശാടനം എന്ന ചിത്രത്തിന് തിരക്കഥ എഴുതി. 6-ാം തമ്പുരാൻ, പൈതൃകം, ആനച്ചന്തം, അഗ്നിസാക്ഷി എന്നീ സിനിമകളിൽ അഭിനയിച്ചു. സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവാണ്. 2001 കൊടുങ്ങല്ലൂരിൽ നിന്ന് BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. അന്തരിച്ച തിരക്കഥാകൃത്തും ചലച്ചിത്ര സംവിധായകനുമായ ഡെന്നിസ് ജോസഫിന്റെ സംസ്കാരം ഇന്ന് ഉച്ചകഴിഞ്ഞ് നടക്കും. കോട്ടയത്ത് പേരൂർ ചെറുവാണ്ടൂർ സെയിന്റ് സെബാസ്റ്റ്യൻസ് പള്ളി സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങുകൾ. രാജ്യത്തെ ഡിജിറ്റൽ വ്യാപാരവുമായി ബന്ധപ്പെട്ട് നീതി ആയോഗും സാമ്പത്തിക മേഖലയിലെ ആഗോള കമ്പനിയായ മാസ്റ്റർ കാർഡും സംയുക്തമായി തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. ഡിജിറ്റൽ സാമ്പത്തിക ഇടപാടുകൾ പ്രാവർത്തികമാക്കാൻ നേരിടുന്ന വെല്ലുവിളികളും രാജ്യത്തെ 130 കോടി ജനങ്ങൾക്കും ഡിജിറ്റൽ സേവനങ്ങൾ ലഭ്യമാക്കാൻ വേണ്ട നിർദ്ദേശങ്ങളും റിപ്പോർട്ടിലുണ്ട്. രാജ്യം ഇന്ന് ദേശീയ സാങ്കേതിക വിദ്യാ ദിനം ആചരിക്കുന്നു. സാങ്കേതിക രംഗത്ത് ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുന്നതിനാണ് 1999 മുതൽ സാങ്കേതിക വിദ്യാ ദിനാചരണത്തിന് തുടക്കം കുറിച്ചത്. ആൻഡമാൻ ദ്വീപ് സമൂഹത്തിലെ ഹഡ്ബേയിൽ തകരാറിലായ മത്സ്യബന്ധന ബോട്ടിൽ നിന്നും 5 മത്സ്യത്തൊഴിലാളികളെ ഇന്ത്യൻ തീരസംരക്ഷണ സേന രക്ഷപ്പെടുത്തി. ഞായറാഴ്ച രാത്രിയോടെയാണ് പോർട്ട്ബ്ലെയറിലെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ആസ്ഥാനത്ത് ബോട്ടിൽ നിന്നും അപായ സന്ദേശം ലഭിച്ചത്. നേപ്പാളിൽ പ്രധാന പ്രതിപക്ഷ പാർട്ടികൾ പുതിയ ഗവൺമെന്റ് രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. നേരത്തെ പാർലമെന്റിലെ പ്രതിനിധി സഭയ്ക്ക് പുറമെ ഇന്നലെ അധോസഭയിലും പ്രധാനമന്ത്രി KP ശർമ്മ ഒലി വിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് പ്രതിപക്ഷ കക്ഷികളുടെ ഈ നീക്കം. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിൽ കോവിഡിന്റെ 2-ാം തരംഗത്തിനിടയിലും രോഗികളുടെ എണ്ണം കുറയുന്നതായി ആരോഗ്യമന്ത്രാലയം. രാജ്യത്ത് കോവിഡ് വാക്സിനേഷൻ പുരോഗമിക്കുന്നു. സംസ്ഥാനങ്ങൾക്ക് 900,000-ൽ വാക്സിൻ ഡോസുകൾ കൂടി ലഭ്യമാക്കും. സംസ്ഥാനം കണ്ട ഏറ്റവും കരുത്തുറ്റ വനിതാ നേതാവിന് രാഷ്ട്രീയ കേരളത്തിന്റെ ആദരാഞ്ജലി. KR ഗൌരിയമ്മയുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് ആലപ്പുഴയിൽ നടക്കും. നേപ്പാളിൽ പ്രധാന പ്രതിപക്ഷ പാർട്ടികൾ പുതിയ ഗവൺമെന്റ് രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. വാർത്തകൾ കഴിഞ്ഞു.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് @AR_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.